നമസ്തേ. പ്രണവം ആസ്ട്രോ മീഡിയയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. പഞ്ചമുഖ നെയ്വിളക്ക് എന്താണ്, അത് വീടുകളിൽ തെളിയിച്ചാലുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. വീടുകളിൽ നിലവിളക്ക് കൊളുത്തുമ്പോൾ ഒറ്റ തിരിയിട്ട് കൊളുത്തുവാൻ പാടില്ല എന്നാണ് പഴമക്കാർ പറയുക. ഒരു ദിക്കിലേക്ക് മാത്രമാണ് തിരിയിടുന്നതെങ്കിൽ രണ്ടു തിരികൾ ഒരുമിച്ച് കൈ തൊഴുതിരിക്കുന്നത് പോലെ വെച്ചതിനു ശേഷം മാത്രം കത്തിക്കുക. ഇങ്ങനെയുള്ള വിളക്കാണ് രാവിലെ കിഴക്ക് ദർശനമായി വീടുകളിൽ കത്തിക്കേണ്ടത്. വൈകുന്നേരം കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ദർശിക്കുന്നതായിട്ടാണ് വിളക്ക് തെളിയിക്കേണ്ടതെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. 3, 5 എന്നീ എണ്ണത്തിലുള്ള തിരികളും വീടുകളിൽ കത്തിക്കാം. 3 എണ്ണമാണെങ്കിൽ കിഴക്ക്, പടിഞ്ഞാറ്, വടക്കോ വടക്ക് കിഴക്ക് ദിശയിലേക്കോ വേണം തിരികൾ തെളിക്കാൻ. എന്നാൽ 5 തിരിയിട്ട വിളക്കാണെങ്കിൽ പ്രധാനമായും 4 ദിക്കുകൾക്ക് പുറമെ വടക്ക് കിഴക്കെന്ന ദിശയിലേക്കും തിരിയിടണം. വിളക്ക് തെളിയിക്കുവാനുള്ള ദ്രവ്യങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് നെയ്യ്. നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ അതിവേഗം ഫലപ്രാപ്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. നെയ്വിളക്ക് തെളിയിക്കുമ്പോൾ 5 തിരിയിട്ട് കത്തിക്കുന്നതാണ് ഉത്തമം. ഇതിൻ്റെ മുൻപിലുള്ള പ്രാർത്ഥന വളരെ പെട്ടെന്ന് ഫലം തരുമെന്നാണ് വിശ്വാസം. ഇങ്ങനെ ദീപം തെളിയിക്കുന്നതിന് ഭദ്രദീപം എന്നാണ് പറയുക. നെയ്യ് ഒഴിച്ച് തെളിയിക്കുന്നതിനാൽ പഞ്ചമുഖ നെയ്വിളക്ക് എന്നും അറിയപ്പെടുന്നു. ഈ 5 തിരികൾ ഭഗവാൻ ശിവശങ്കരൻ്റെ 5 മുഖങ്ങളെ പ്രതിദാനം ചെയ്യുന്നുവെന്നാണ് വിശ്വാസം. പഞ്ചമുഖമുള്ള നെയ്വിളക്കാണ് ഏറ്റവും മഹനീയമെന്ന് കരുതപ്പെടുന്നു. വിളക്കെണ്ണയ്ക്ക് പകരമായി നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ, എള്ളെണ്ണ എന്നിവ ഉപയോഗിക്കുന്നതും കരിയും പുകയും കുറവുള്ളതുമായ എണ്ണ ഉപയോഗിക്കുന്നതും ഐശ്വര്യപ്രദമാണ്. അതുപോലെ തന്നെ വിളക്കണയ്ക്കുമ്പോൾ ഊതിക്കെടുത്തുന്നത് ദോഷകരമാണെന്ന് പറയപ്പെടുന്നു. തിരി എണ്ണയിലേക്ക് വലിച്ചു കിടത്തുകയോ പൂവ് കൊണ്ട് കെടുത്തുകയോ ചെയ്യാം. ശരീരശുദ്ധിയോടും മനഃശുദ്ധിയോടും പൂവർപ്പിച്ചുകൊണ്ട് നിലവിളക്ക് കൊളുത്തുന്നത് ഉത്തമമാണ്. കുടുംബാംഗങ്ങളോടൊപ്പം ഒരുമിച്ച് നിലവിളക്ക് മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുന്നതും ഐശ്വര്യദായകമാണ്. അഗ്നിദേവതാ നക്ഷത്രമായ കാർത്തിക നക്ഷത്രത്തിലും മറ്റു വിശേഷാൽ ദിവസങ്ങളിലും പഞ്ചമുഖ നെയ്വിളക്ക് കൊളുത്തുന്നത് കുടുംബ ഐശ്വര്യത്തിന് വളരെ ഉത്തമമായി കണക്കാക്കുന്നു. സാംസ്കാരികപരമായ പുതിയ അറിവുകൾ ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത്രയും നേരം ഈ വീഡിയോ ആസ്വദിച്ചതിന് നന്ദി. നമസ്തേ.